ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മോട് വിട പറഞ്ഞു പോയ ആളുകളെ കുറിച്ചും നമ്മൾ ഓർത്തെടുക്കാറുണ്ട്. നമ്മുടെ മോർണിംഗ് ഷോയിൽ ഇന്ന് കവിയും ചലച്ചിത്ര ഗാന രചയിതാവും അഭിനേതാവുമായ മുല്ലനേഴി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 10 വർഷം തികയുകയാണ്. ഗ്രാമീണത നിറഞ്ഞുനിന്ന വരികളും നാടൻ ശീലുകളുമാണ് ആ കവിതകളെ വ്യത്യസ്തമാക്കിയത്. മുല്ലനേഴിയുടെ കവിത തുളമ്പുന്ന സിനിമാ ഗാനങ്ങൾ മലയാളികളേറെ ഏറ്റുപാടിയവയാണ്. സന്ധ്യകളും നീലമിഴിതളുകളും എം എൻ നീലകണ്ഠൻ എന്ന മുല്ലനേഴി കലാരംഗത്തെത്തിയത് 70s തുടക്കത്തിലാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ചാവേർപ്പട എന്നീ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അഭിനയിച്ചു. ലക്ഷ്മി വിജയം എന്ന ചലച്ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യമായി ഗാനരചന നിർവഹിച്ചത്. 1976 പുറത്തിറങ്ങിയ ഞാവൽപ്പഴം എന്ന ചിത്രത്തിലെ പാട്ടുകൾ ശ്രദ്ധേയമായി. വീണപൂവ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഇന്ത്യൻ റുപ്പി, കബനി, അയനം തുടങ്ങിയ 22 ചിത്രങ്ങളിലായി 60s ഗാനങ്ങൾ. പിറവി, ഉപ്പ്, കഴകം, നീലത്താമര, സൂഫി പറഞ്ഞ കഥ തുടങ്ങി നിരവധി ചലച്ചിത്രങ്ങളിൽ മുല്ലനേഴി വേഷമിട്ടു. കുട്ടി, അത് ആവശ്യക്കാരെ ആശ്രയിച്ചിരിക്കും. ഭഗവാൻ എന്തിനാ പണം? ചിലർക്ക് മറുപടി താമരക്കുളത്തിലാവും, ചിലർക്ക് ഈ അരയാലിലുകൾ മറുപടി കൊടുക്കും. ചേരങ്ങാണെന്ന് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത് പേടിപ്പിക്കണ്ടല്ലോ. എന്തു വേണമെങ്കിൽ പറയാം, പക്ഷേ ഒന്നാം മുല്ലനേഴിയുടെ കവിതകൾ ചൊൽക്കവിതകൾ കൂടിയായിരുന്നു. നാറാണത്തു പ്രാന്തൻ, രാപ്പാട്ട്, ആനവാൽമോതിരം, അക്ഷരദീപം തുടങ്ങിയവയാണ് മുല്ലനേഴിയുടെ പ്രധാന രചനകൾ. കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും മറ്റു നിരവധി പുരസ്കാരങ്ങളും മുല്ലനേഴിയെ തേടിയെത്തി. 2011 ഒക്ടോബർ 22 മുല്ലനേഴി വിടവാങ്ങിയത്. റിസർച്ച് ഡെസ്ക്, 24.